പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ പോർട്രേറ്റ് വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സന്തോഷം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലായ ഒരു പോർട്രേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കഴിയും വിധം ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പോർട്രേറ്റ് കഴിഞ്ഞ തവണ ചെയ്തതുപോലെയുള്ള ഒരു പോർട്രേറ്റ് അല്ല. ഇത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിച്ച് കിടക്കുന്ന രീതിയിലുള്ള ഒരു പോർട്രേറ്റാണ്. എന്നാൽ പ്രധാന ഭാഗങ്ങളെല്ലാം നന്നായി ഡീറ്റെയിലായി ചെയ്യുകയും സൈഡിലേക്ക് എത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിപ്പിച്ച് വിടുന്ന രീതിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പോർട്രേറ്റിൻ്റെ പ്രധാന ഭാഗം ഇതിൻ്റെ കണ്ണടയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന നിറങ്ങൾ യെല്ലോക്കർ, ബേൺസീന, വയലറ്റ് തുടങ്ങിയ നിറങ്ങളാണ്. അവിടെ ഹൈലൈറ്റ് വിട്ടതിന് ശേഷം ഹൈലൈറ്റിനെ ചേർന്ന് തന്നെ നീല നിറങ്ങൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. സ്കിൻ ടോണിൽ വീഴുന്ന വെളിച്ചത്തിൻ്റെ ഒരു ഭാഗമായാണ് അതിനെ ചേർത്തിരിക്കുന്നത്. നെറ്റിയുടെ ഭാഗം ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞു. കണ്ണടയുടെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കണ്ണടയുടെ ഭാഗം അവിടെ ഗ്ലെയർ വരുന്ന നിറങ്ങളെല്ലാം വളരെ ലൈറ്റായാണ് ചേർക്കുന്നത്. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് കടക്കുമ്പോഴാണ് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആക്കുന്നത്. അതിന് മുകളിലുള്ള ഹൈലൈറ്റും ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കണ്ണടയുടെ ഫ്രെയിം ഒഴിവാക്കി ബാക്കി ഭാഗമാണ് ഞാനിപ്പോൾ പെയിൻറ് ചെയ്യുന്നത്. വെളിച്ചം വീഴാത്ത ഭാഗങ്ങളുടെ ഡാർക്ക് നിറം ഇപ്പോൾ തന്നെ ചേർക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പോർട്രേറ്റ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടായാൽ തന്നെ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾ പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കാതെ ആദ്യം ചെയ്തു തുടങ്ങുക. നമ്മൾ ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും ബുദ്ധിമുട്ടില്ലാതെ അതിനെ കണ്ടിന്യൂ ചെയ്യുക. നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ കൈ വഴങ്ങുകയും നമുക്ക് ആ പോർട്രേറ്റിനോടുള്ള അടുപ്പം കൂടുകയും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് നല്ല റിയലായി ഫോട്ടോയിലുള്ളതുപോലെ തന്നെ നോക്കി വരയ്ക്കാൻ കഴിയും. എപ്പോഴും ഞാൻ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിൽ ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ പല മാറ്റങ്ങളും വരുത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിലും പല മാറ്റങ്ങളും ഞാൻ വരുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തുടങ്ങുമ്പോഴില്ല. വളരെ സിമ്പിളായി എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള കളർ ഉപയോഗിച്ച്. എന്നാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ കണ്ണട, മീശ തുടങ്ങിയ കാര്യങ്ങൾ, മീശയിൽ നല്ല മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നാലും കണ്ണടയിൽ പ്രധാനമായും വീഴുന്ന ലൈറ്റുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ബാക്കി എൻ്റേതായ ചില നിറങ്ങൾ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ലെമൺ യെല്ലോ, പെർമനൻറ്റ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്നും റിഫ്ലക്ട് ലൈറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അതെല്ലാം എൻ്റേതായ കൂട്ടിച്ചേർക്കലുകളാണ്. ഇവിടെ കണ്ണടയുടെ ഭാഗം, ആ ആളുടെ ഇടതുഭാഗത്തുള്ള കണ്ണിൻ്റെ കണ്ണടയും വരച്ചു കഴിഞ്ഞു. അവിടെയും ഹൈലൈറ്റും അവിടെ റിഫ്ലക്ട് ചെയ്യുന്ന, അതായത് ഗ്ലാസിൻ്റെ മുകളിൽ റിഫ്ലക്ട് ചെയ്യുന്ന ആ നിറങ്ങളുമാണ് ആദ്യം ചേർത്ത്. അതിനുശേഷം അതിനുള്ളിലുള്ള കണ്ണിൻ്റെ ഭാഗം രണ്ടാമതാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ കാണാം വലതുഭാഗത്തെ ലെമൺ യെല്ലോയും പെർമനൻ്റ് ഗ്രീനും ഉപയോഗിച്ച് ലൈറ്റിട്ടത്. ഇത് ഇങ്ങനെ ഒറിജിനൽ ഫോട്ടോയിലില്ല. ഒറിജിനൽ ഫോട്ടോ ഞാനിവിടെ ചേർക്കുന്നില്ല. കാരണം ഒറിജിനൽ ഫോട്ടോ ചേർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ലാൻഡ്സ്കേപ്പിലാണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കോപ്പി ചെയ്യാനുള്ളൊരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് ഫോട്ടോ ഇവിടെ ചേർക്കുന്നില്ല. ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങുകൾ ഞാൻ ചേർക്കാം. നിങ്ങൾ ഈ ഒരു പെയിൻറ്റിങ് നോക്കി നിങ്ങളുടേതായ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായ പെയിൻറ്റിങ്ങുകൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ എനിക്ക് ശരിയായ സ്പീഡിൽ, അതായത് ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് അതേ സ്പീഡിൽ ഇടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കാഴ്ചക്കാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനും പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാനും സ്പീഡിൽ വേണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ മീശയുടെ ഭാഗം ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാർക്ക് നിറം കൊണ്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈയൊരു രീതിയെ നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയാം. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വാട്ടർ കളർ പെയിൻറ്റിങ്ങിലും ചില ഭാഗങ്ങളിലെല്ലാം നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക.
ഈ ഒരു മീശയുടെ ഭാഗം താടിയുടെ ഭാഗം ഞാൻ നന്നായി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒറിജിനൽ ഫോട്ടോയിൽ ഇത്ര താടിയോ ഒന്നും അതിലില്ല. ഞാൻ അതിനെ കുറച്ചുകൂടി കൂട്ടി താഴേക്ക് നീളം കൂട്ടി മാറ്റം വരുത്തി ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാക്കി ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റേതായൊരു വർക്കായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ്. ക്യാരക്ടർ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഒരാളെ കൃത്യമായി വരയ്ക്കുകയും എൻ്റേതായൊരു കോൺട്രിബ്യൂഷനിൽ കൊണ്ടുവരികയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്ത് ആ ഒരു ലെമണിലയുടെ ഭാഗം ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ചേർത്തു, ഒപ്പം തന്നെ സാബ് ഗ്രീനും പെർമനൻ്റ് ഗ്രീനും ചേർത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിപ്പിച്ചു വിടുന്നത് നിങ്ങൾക്ക് കാണാം. ആ സൈഡിൽ നിന്ന് ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ്, ലെമണല്ലോ നിറത്തിലുള്ള ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ് വരുന്നത് ആണ് ഞാനവിടെ ചേർത്ത്. ഇയാളുടെ തുണിയുടെ ഭാഗം കട്ടിയിൽ തന്നെ ക്രിംസൺ റെഡും അതിലൽപ്പം ബ്ലൂവും ചേർത്ത് അങ്ങനെ വാഷ് ചെയ്തു. ക്രിംസൺ റെഡ് കൃത്യമായി അവിടെ വെച്ചു, അതിനുശേഷം ബ്ലൂ അതിനടുത്ത് തന്നെ വെച്ചു, എന്നിട്ട് അതിനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിപ്പിച്ചു വിട്ടു. അല്പം സ്പ്രേ എല്ലാം ചെയ്ത് ടെക്സ്റ്ററൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇതെല്ലാം ഞാൻ ലാൻഡ്സ്കേപ്പിൽ തന്നെ ചെയ്തതാണ്, അപ്പം നിങ്ങൾ കണ്ടത് മനസ്സിലാവും. ഇനി മുകൾ ഭാഗത്ത് ലൈറ്റായി ചേർത്തു. ആ ഒരു തലയിൽ കെട്ടിയ തുണിയുടെ ചുളിവുകൾ ചേർക്കുകയാണ്, ഹൈലൈറ്റുകൾ ചേർത്ത് ഹൈലൈറ്റുകൾ ഒഴിവാക്കി ആ ഒരു ചുളിവിൻ്റെ ഭാഗം മാത്രം വളരെ ലൈറ്റായാണ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച് വളരെ ഡീറ്റെയിൽ ആയി വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ ആ ഒരു തുണിയുടെ ഹൈലൈറ്റ് അവിടെ വിട്ട് ബാക്കി ഭാഗം ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിച്ചു പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന അതേ നിറങ്ങൾ തന്നെയാണ് ഈ ഒരു തുണിയുടെ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഹൈലൈറ്റ് മാത്രമാണ് അവിടെ വേറിട്ട് കാണുന്നത്. ഇനി ചെറിയ ബ്രഷ് എടുത്ത് ഈ ഒരു തുണിയുടെ ഡീറ്റെയിൽ കൂടി ചെയ്യുമ്പോൾ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലൂ നിറങ്ങളെല്ലാം ചേർത്തു ഇടത് ഭാഗത്ത്. ഏത് നിറങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. കളർ കോമ്പിനേഷനെ കുറിച്ച് കുറച്ചൊരു ബോധ്യമുണ്ടാകുമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല നിറങ്ങളും ചേർത്ത് നമുക്ക് പുതിയ തരത്തിലുള്ള ഒരു പെയിൻറ്റിംഗ് ആക്കി ഇതിനെ മാറ്റിയെടുക്കാം. ആദ്യത്തെ ലെയർ അവസാനിച്ചു കഴിഞ്ഞു, നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയർ ചെയ്യുന്നത്. ആ തുണി കെട്ടിയതിൻ്റെ നിഴലും മറ്റുമാണ് ഞാൻ ഇനി ഡീറ്റെയിലായി ചേർക്കുന്നത്. കൂടാതെ ചുളിവുകളുടെ ഡീറ്റെയിൽ കൂടി ചേർക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം വിട്ടുപോയ, അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടുപോയതാണ് ആ ഭാഗം. അവിടെ മീശയുടെ താഴ്ഭാഗവും ചുണ്ടും വരുന്ന ഭാഗം ഡാർക്ക് റെഡ് ഉപയോഗിച്ച്, ഡാർക്ക് റെഡ് മാത്രമല്ല ബേൺസിനെയും എല്ലാം ഉണ്ട്, അത് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുകയാണ്. ഏകദേശം 2 മണിക്കൂർ സമയമെടുത്ത് റെക്കോർഡ് ചെയ്ത ഈ ഒരു വീഡിയോ 20 മിനിറ്റിനുള്ളിലേക്ക് ഒതുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. റിയലായ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. പക്ഷേ അതിന് കാഴ്ചക്കാരില്ല, എൻ്റെ എഫേർട്ട് വെറുതെ ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യാതിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന എൻ്റെ വിശ്വാസം. ആ ഒരു താഴത്തെ ചുണ്ടിൻ്റെ സൈഡിൽ വരുന്ന ലൈറ്റ് ഭാഗം യെല്ലോ കളർ ഉപയോഗിച്ചും പിന്നെ ക്രിംസണും ബേൺസിനും ഉപയോഗിച്ച് ഡാർക്ക് നിറങ്ങളും മീശയുടെ ഡീറ്റെയിലും ചേർത്തെടുക്കുന്നതാണ് കാണാം. ഇനിയും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യേണ്ടതുണ്ട്. ഈ മീശയുടെ ഡീറ്റെയിലിങ്ങിന് എനിക്ക് കുറേ സമയമെടുത്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം ആ വർക്കിൽ കാണാം. നമ്മൾ എത്ര സമയമെടുത്താണ് അത് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടും വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. ആ ഒരു മീശയുടെ താടിയുടെ ഭാഗത്തും ആ ലെമണല്ലോ കൊണ്ടുവന്നു, കാരണം ആ സൈഡിൽ നിന്ന് നമുക്ക് ലെമണല്ലോ ലൈറ്റ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. മീശയുടെ ഡീറ്റെയിലിംഗ് സമയമെടുക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈലൈറ്റ് കൂടുതലുള്ള ഭാഗം വിട്ട് ഉള്ളിലൂടെ കാണുന്ന ഭാഗങ്ങളെല്ലാം ആ ഒരു രോമങ്ങൾക്ക് പുറകിലുള്ള സ്കിന്നിൻ്റെ കളറുകളെല്ലാം വെച്ചാണ് അത് ചെയ്യുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഗ്രേ നിറങ്ങൾ ചേർക്കുന്നുണ്ട്. ഇനി നെറ്റിയിലെ ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. അവിടെ ചുളിവുകളെല്ലാം ഉണ്ട്, ഡാർക്ക് നിറങ്ങളെല്ലാം വരുന്ന ഭാഗം ചേർക്കുകയാണ്. അത് നമ്മൾ ആദ്യം ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട്, അതിനുശേഷമാണ് ലൈറ്റ് എന്ന ഭാഗം പെയിൻറ്റ് ചെയ്തത്. ഇപ്പോൾ അതിനെ ഷാഡോ വരുന്ന ഭാഗങ്ങളാണ് ചെയ്യുന്നത്. ചുളികളെല്ലാം നല്ല ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാൻ, അപ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുക. വളരെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിലേക്ക് വെളിച്ചം വരുന്നത് ഇടത് ഭാഗത്ത് നിന്നാണ്, അതായത് നമ്മുടെ ഇടത് ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഭാഗത്തേക്ക് ലൈറ്റ് കളേഴ്സും മറുഭാഗത്തേക്ക് ഡാർക്ക് കളേഴ്സുമാണ് ഉപയോഗിക്കുന്നത്. നെറ്റിയുടെ ഭാഗം ഏകദേശം ചെയ്ത് കഴിഞ്ഞു.
ഇനി കവിളിൻ്റെ ഭാഗമാണ്. കവിളിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ചുളിവും മൂക്കിൻ്റെ അകത്ത് വരുന്ന ചുളിവുമെല്ലാം ഡീറ്റെയിലായി ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ ഒരു മീശയുടെ ഭാഗത്തെ രോമങ്ങൾ വിട്ടു തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയറിലും അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു സൈഡിൽ നിന്ന് വെളിച്ചം വീഴുന്നതുകൊണ്ട് തന്നെ മറുഭാഗത്ത് നല്ല ഇരുണ്ട നിറങ്ങൾ ചേർക്കേണ്ടതുണ്ട്. മൂക്കിൻ്റെ ഷേപ്പ് കൊണ്ടുവരികയാണ്. ഒരു സൈഡിൽ നിന്ന് ലൈറ്റും അങ്ങനെ സൈഡിൽ നിന്ന് ഡാർക്ക് നിറങ്ങളും ഉപയോഗിച്ച് കൊണ്ടുവരികയാണ്. അവിടെ കണ്ണടയുടെ നിഴൽ വരച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂക്കിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ആ ഒരു കണ്ണടയുടെ നിഴൽ വരുന്നത്. മൂക്കിൻ്റെ മറുഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്ത് അതിനെ ഇരുണ്ട ഭാഗത്തേക്ക് ആക്കി തീർക്കുന്നു. മൂക്കിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഡാർക്ക് നിറവും നല്ല ഡാർക്ക് നിറം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മൂക്കിൻ്റെ നിഴൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ മീശയുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. ആദ്യത്തെ ലെയറിൽ നമ്മൾ വിട്ട ഹൈലൈറ്റും അതിൽ വിട്ട ലൈറ്റും വിട്ടതിന് ശേഷം ഇപ്പോൾ ഡാർക്ക് നിറങ്ങൾ മാത്രമാണ് അവിടെ ചേർക്കേണ്ടത്. മറുഭാഗത്തെ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ആ ഒരു ലെമൺ യെല്ലോ നിറം വരുന്ന ഭാഗം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് വിട്ടുപോകരുത്. അത് അവിടെ വിട്ട് ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ആ ഒരു ഡാർക്ക് നിറങ്ങളിലേക്ക് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നു. മീശയുടെ താഴ്ഭാഗം ചുണ്ടുമെല്ലാം ഒന്നുകൂടി ഡാർക്കാക്കി അതിൻ്റെ നിഴൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഡാർക്കാക്കി എടുക്കുന്നു. ഡീറ്റെയിൽ ചെയ്യുന്ന രീതിയാണിത്. ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ഡീറ്റെയിലുകൾ ചേർക്കുന്നു. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ലൈനുകൾ ഉപയോഗിച്ചാണ് ഈയൊരു മീശയുടെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. മീശ കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നിഴൽ വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വരച്ചത്. വെളിച്ചം വീഴുന്ന ഭാഗത്തെ കൂടുതൽ ഹൈലൈറ്റ് ഉള്ളതായും മറുഭാഗത്തേക്ക് കൂടുതൽ ഡാർക്കായും വരയ്ക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഉപയോഗിക്കുന്ന നിറങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഡാർക്കായ ഭാഗത്തെ കവിൾ ഒന്നുകൂടി ഡാർക്കാക്കി മറുഭാഗത്തും ചുളി വരുന്ന ഭാഗം ഒന്നുകൂടി ഡാർക്കാക്കി എടുക്കുകയാണ്. ഇതൊരു സ്മൂത്ത് പെയിൻറ്റിംഗ് അല്ല, നല്ല റഫായ പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിക്കാം, പാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇത്രത്തോളം റഫായാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനിയാണ് നമ്മളുടെ കണ്ണടയുടെ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ മീശയായിരുന്നെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു കണ്ണടയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുകയാണ്. കണ്ണടയുടെ ഫ്രെയിമാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. ഫ്രെയിം ഡാർക്കാണ്, എന്നാൽ അതിൻ്റെ മുകളിലും ഹൈലൈറ്റും ലൈറ്റും എല്ലാം വരുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ ചെയ്യണം, കാരണം ആദ്യം വിട്ട ലൈറ്റും ഹൈലൈറ്റും എല്ലാം വിട്ടുപോവാതെയും എന്നാൽ വൃത്തിയായും അത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗം കണ്ണിൻ്റെ ഭാഗമാണ്. ഇവിടെ കണ്ണിൻ്റെ ഭാഗത്ത് കണ്ണടയാണ് ഇരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധ പോകുന്നത് അവിടേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ പോർട്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കണ്ണ് നന്നായി ഫിനിഷ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ചിത്രം വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്, എന്നാൽ പലപ്പോഴും അത് മാറ്റി ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി ചെയ്യേണ്ടത് കണ്ണാണ്. കണ്ണ്, മൂക്ക്, ചുണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയും ബാക്കി ഭാഗങ്ങൾക്ക് അട്രാക്ഷൻ കുറച്ച് ചെയ്യുകയും ചെയ്താലും നമുക്ക് നല്ലൊരു പോർട്രേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴാണ് കണ്ണടയുടെ ആ ഒരു ഗ്ലാസ്സിലുള്ള ഗ്ലെയറും എല്ലാം നന്നായി കാണാൻ തുടങ്ങിയത്. ഇനി നമ്മൾ
അതിനുള്ളിലൂടെ കാണുന്ന കണ്ണിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടി സുന്ദരമായിരിക്കും. വീണ്ടും വീണ്ടും ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ ചേർക്കുന്നു. ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും അതിൻ്റെ എല്ലാം വ്യത്യാസം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അഞ്ചിരട്ടിയെങ്കിലും ഡീറ്റെയിലിങ്ങിലും അതിൽ ശ്രദ്ധിക്കുകയും നമ്മൾ വേണം. ഇവിടെ കണ്ണിൻ്റെ ഉള്ളിലൂടെ, അതായത് കണ്ണടയുടെ ഉള്ളിലൂടെ ഉള്ള ഒരു ഭാഗം വരയ്ക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ കാണാനുള്ളൂ, പകുതി മുക്കാൽ ഭാഗവും ഗ്ലെയർ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചില ഡീറ്റെയിലുകൾ ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം, ആ ചുളിവുകളെല്ലാം അതിനുള്ളിലൂടെ കാണുന്നത് ശ്രദ്ധിച്ച് വരയ്ക്കണം. ഇപ്പോഴാണ് നമുക്ക് കണ്ണടയുടെ ഗ്ലാസ് അവിടെയുണ്ട് എന്ന് ഫീലാവുന്നത്. ഇനി അടുത്ത കണ്ണിൻ്റെയും നമുക്ക് അതുപോലെ തന്നെ ചേർക്കാം. ഫ്രെയിമും ആ ഒരു ഗ്ലാസും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് അവിടെയുണ്ട്. ചെറിയ, വളരെ ചെറിയൊരു ഗ്യാപ്പാണെങ്കിൽ കൂടി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കത് സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത കണ്ണും നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലുകളിലേക്ക് പോവുകയാണ്. കണ്ണടയുടെ ഉള്ളിലൂടെ മൂക്കിൻ്റെ നിഴൽ വരുന്ന ഭാഗമാണ് ആ ഡാർക്കായി ചേർത്തിരിക്കുന്നത്. കൂടാതെ തന്നെ വലതുഭാഗത്തുള്ള കുറച്ച് മുടിയും അതിൻ്റെ ചുളികളും ആ ഒരു തുണിയുടെ ചുളികളുമെല്ലാം ഡാർക്ക് നിറം കൊണ്ട് ചേർക്കുകയാണ്. എന്നാൽ ആദ്യം ചെയ്ത ലെമണല്ലോ വളരെ പ്രധാനമാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഡാർക്ക് നിറം ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണിത്. തുണിയുടെ ഭാഗം ഡാർക്ക് കൊണ്ട് ഒന്നുകൂടി റഫായി വരച്ചെടുത്തു. വലതുഭാഗത്ത് ഡാർക്ക് നിറങ്ങൾ കൊണ്ട് ചുളിവുകളെ വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഒരു ലെമണെല്ലോ ഇപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. ചെറിയ ബ്രഷ് എടുത്ത് തുണിയുടെ ചുളിവുകളും എല്ലാം ചെറിയ ലൈനുകൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ഇതുവരെ നിങ്ങൾ കാണാൻ ശ്രമിച്ച രീതിയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണോ ഇത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ മറക്കരുത്. തീർച്ചയായും മുഴുവനായും വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചേർക്കുക. എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കണം. അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോകൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ ശ്രമിക്കുക, അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. ചുളിവുകൾ വളരെ റഫായി തന്നെ ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നമ്മുടെ മുഖം, അത് നമ്മൾ വളരെ വൃത്തിയായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ റഫായി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലയിച്ച് പോകുന്ന രീതിയിൽ തുണിയെ ചെയ്തെടുക്കാം. ഇവിടെ വലിയ ബ്രഷ് ഉപയോഗിച്ച്, റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചാണ് സ്ട്രോക്കുകൾ ഇടുന്നത്. ഡാർക്ക് വരുന്ന ഭാഗത്ത് ഒന്നുകൂടി ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ മുഖം പൊങ്ങി നിൽക്കുന്നതായി നമുക്ക് തോന്നും. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വളരെ ലൈറ്റായി അതിനെ ലയിപ്പിച്ച് വിടുകയും ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈയൊരു മുഖം പൊങ്ങി നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതാണ് ഞാൻ ഈയൊരു പെയിൻറ്റിങ്ങിൽ ഉപയോഗിച്ച ട്രിക്ക്. ആ തുണിയുടെ പുറംഭാഗത്ത് വരുന്ന ഡീറ്റെയിലുകൾ ഞാൻ ചേർത്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡീറ്റെയിലായി നമുക്ക് തുണിയെ വരയ്ക്കുന്ന വീഡിയോ ഇനിയും ചെയ്യാം. തലക്കെട്ടല്ല, നന്നായി ഡീറ്റെയിലായി ചെയ്യുന്ന വീഡിയോ ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോർട്രേറ്റും കൂടുതൽ ലാൻഡ്സ്കേപ്പും തന്നെ ചെയ്യാം. പോർട്രേറ്റ് കുറേ സമയമെടുത്തുകൊണ്ട് തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കുറേ സമയമെടുക്കും, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോർട്രേറ്റ് വരുന്നതാണ്. കൂടാതെ ഇനിയും ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാം. ഡിജിറ്റൽ പെയിൻറ്റിങ് വരുന്നുണ്ട്, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരണം. അതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. റിയർ ബ്രഷ് ഉപയോഗിച്ച് ചെറിയ ചില ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. തുണിയുടെ ചുളികളും തുണിയുടെ അഗ്രത്തുള്ള ചില കറുത്ത ഭാഗങ്ങളും എല്ലാം ചേർത്ത് ഒന്നുകൂടി ഡാർക്ക് ഭാഗങ്ങൾ ഡീറ്റെയിലാക്കി എടുക്കുകയാണ്.
ഇപ്പോൾ നമ്മളുടെ ചിത്രത്തിന് ജീവൻ വയ്ക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഡീറ്റെയിലിംഗിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം ഈ ഒരു പെയിൻറ്റിങ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. വാട്ടർ കളർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പെയിൻറ്റിങ്ങിൽ ഡീറ്റെയിൽ എങ്ങനെ ചേർത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഭാഗം. വളരെ സൂം ചെയ്ത് നമുക്കത് കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായും നമ്മൾ തിരിച്ചു വരുന്നതാണ്. ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.